வணக்கம், சுகல்ல எல்லாருக்கும். ഈ ഒരു ആംഗിൾ എങ്ങനെയുണ്ട്? ഇന്ന് ഞാൻ കുറച്ച് ശാസ്ത്രം പറയാനുള്ള പ്ലാനല്ല. അപ്പോൾ അത് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ കുറേ ഡ്രൈവുകൾക്ക് പോയിട്ട് കുറച്ച് അപകടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കുറേ അപകടങ്ങൾ ഞാൻ വരുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെഷൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അപകടങ്ങൾ പറ്റിയിട്ടില്ല എന്ന് ഒരു അർത്ഥവുമില്ല കേട്ടോ. എനിക്ക് അപകടങ്ങൾ പറ്റിയിട്ട് ഞാനൊന്നും വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ല എന്നുള്ളൂ. അതുപോലെ തന്നെ ഈ സെഷനു ശേഷവും എനിക്ക് അപകടങ്ങൾ വരാം. പുതിയതായിട്ട് വണ്ടിയും കൊണ്ട് ഡെസേർട്ടിൽ ഇറങ്ങുന്നവർക്ക് ഈ ഒരു സയൻസ് മനസ്സിലുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നി. കാരണം എല്ലാ ഡ്രൈവിനും മുന്നേയും മാർഷൽസിനെ ഇത് ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ മാർഷലല്ല കേട്ടോ, പക്ഷേ ഞാൻ ഫോളോ ചെയ്ത് പോകുന്ന ഒരു 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 ടെക്നിക്കാണത്. ഇത് വണ്ടി, ഇത് ഡ്യൂണ്. നിങ്ങൾ ഏത് ഡ്യൂൺ നോക്കിക്കോ, അത് ഇതുപോലെയുള്ളൊരു ബൗളിൻ്റെ ഒരു പാർട്ടായിരിക്കും, കർവ്ഡായിരിക്കും അത്. അപ്പോൾ നമ്മൾ ഈ കർവിൽ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ, ഇതുപോലെ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വണ്ടി സ്ലോ ആയിക്കഴിഞ്ഞാൽ അത് താഴോട്ട് പോകും. ഉണ്ടോ, ഗ്രാവിറ്റി ആക്ട് ചെയ്ത് അത് താഴോട്ട് പോകും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണം എന്ന് മലയാളത്തിൽ പറയും. ഉണ്ടോ, ഇതിനെ ബീറ്റ് ചെയ്യാൻ നമുക്കൊരു വഴിയുള്ളത് ഈ കർവിൽ കൂടെ സ്പീഡിൽ പോവുക എന്നുള്ളതാണ്. മൊമെൻറ്റം കീപ്പ് ചെയ്ത് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് പോവില്ല. എല്ലാവരും ചിന്തിക്കും, വണ്ടി ഇങ്ങനെ ഈ കർവിയുടെ പോകുമ്പോൾ സ്ലോയിൽ ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സേഫ് അല്ലേ, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന്. ആക്ച്വലി റിസൾട്ട് ഈസ് നെഗറ്റീവ്. നിങ്ങൾ സ്ലോ ആയി കഴിഞ്ഞാൽ വണ്ടി താഴോട്ട് പോകും, മറിയാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ റൗണ്ടാണ്, വണ്ടികളുടെ കേസിൽ ഇങ്ങനെയല്ല സംഭവിക്കുക. വണ്ടി സ്ക്വയർ ഷേപ്പ് അല്ല, ഗ്രാവിറ്റി ആക്ട് ചെയ്യുമ്പോൾ ആ സ്ക്വയറിലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറി വണ്ടി മറിയേ ചെയ്യുക ഇതുപോലെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സ്പീഡ്. നമ്മൾ മൊമെൻറ്റം കീപ്പ് ചെയ്ത് സ്പീഡോടുകൂടി നമ്മൾ ആ ഗ്രാവിറ്റിയെ ബീറ്റ് ചെയ്യുന്നു. സ്പീഡ് എപ്പോഴും ജയിക്കണം. സ്പീഡ് ജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രാവിറ്റിനെ ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഗ്രാവിറ്റി ജയിക്കും. പ്രൊജക്ടൈൽ മോഷം പോലെ, നമ്മൾ ബോൾ എടുത്തെറിയില്ലേ, അല്ലെങ്കിൽ ഒരു കല്ല് എടുത്തെറിയില്ലേ, അത് ആ സ്പീഡ് കൊണ്ടാണ്, ആ വെലോസിറ്റി കൊണ്ടാണ് ആ ഗ്രാവിറ്റിനെ അത് ബീറ്റ് ചെയ്യുന്നത്. അത് പോകുമ്പോൾ നല്ല സ്പീഡുള്ളപ്പോൾ ഗ്രാവിറ്റി ആക്ട് ചെയ്യില്ല, സ്പീഡ് കുറയുമ്പോൾ ഗ്രാവിറ്റി ആക്ട് ചെയ്യും. സെയിം ഇവിടെ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ, സ്പീഡ് വെച്ചിട്ട് നമ്മൾ ആ ഗ്രാവിറ്റിനെ ബീറ്റ് ചെയ്യുന്നു. ഇതാ ഇതുപോലെ. എന്താ, ഇനി നമ്മൾ ഇങ്ങനെ പോയി അടുത്ത ഡ്യൂണിലോട്ട് പോകണം. കാരണം ഡ്യൂൺസ് എക്സ്പ്ലോർ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ നമ്മളൊരു ബോളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബോളിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് സ്വിച്ച് ചെയ്യണം, ഇത് മറികടക്കണം, ആ ഡ്യൂണ് അല്ലെങ്കിൽ ബോളിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കണം. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് മാത്രം നിന്ന് കറങ്ങല്ലേ ചെയ്യുക, നമ്മൾ അപ്പുറത്തെ ഡ്യൂണിലോട്ട് പോകാൻ നമ്മൾ സ്വിച്ചിങ് ആണ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. നമ്മുടെ വണ്ടികൾക്കൊന്നും അങ്ങനെ ഒരുപാട് പവറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 45 അപ്രോച്ച് ചെയ്ത് നമ്മൾ ആ തുമ്പത്ത് കയറി അപ്പുറത്തെ ഡ്യൂണിലോട്ട് സ്വിച്ച് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ സ്വിച്ചിങ്ങിൻ്റെ ടെക്നിക്കും ഇത് തന്നെയാണ്. ആ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റീനെ ബീറ്റ് ചെയ്യാൻ പാകത്തിനുള്ള സ്പീഡ് നമ്മൾ അച്ചീവ് ചെയ്ത് നമ്മൾ സേഫ് ആയിട്ട് അപ്പുറത്തെ ഡ്യൂണിലോട്ടോ അപ്പുറത്തെ ബോളിലോട്ടോ നമ്മൾ കടക്കും ഇതുപോലെ. ആണോ, സ്വിച്ചായി. അതായത് ഈ വക്കിനോട് ചേർന്ന് പാരലലായി അതിലോട്ട് കയറി അപ്പുറത്തോട്ട് കിടക്കുകയാണ് ചെയ്ത്. അല്ലാതെ ഈ ആംഗിളൊന്നും നോക്കാതെ ഈ ആക്സിലേറ്ററിൽ കയറി നിന്ന് ഇങ്ങനെയല്ല പോയത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വണ്ടി ഓവർഷൂട്ടാവും, വലിയ അപകടങ്ങളിലോട്ട് പോകും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻ്റർനെറ്റിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ഇതുപോലെ വണ്ടി ഓവർഷൂട്ടാവുന്ന. എൻ്റെയൊന്നും പറ്റിയിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ഓവർഷൂട്ട്. സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനഫ് സ്പീഡില്ലെങ്കിൽ ഗ്രാവിറ്റി ആക്ട് ചെയ്ത് തുടങ്ങും. ഗ്രാവിറ്റി ആക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഗ്രാവിറ്റിയായിട്ട് മത്സരിക്കാൻ പാടില്ല, നിങ്ങൾ തോൽക്കും. ഇങ്ങനെ ഗ്രാവിറ്റിയായിട്ട് മത്സരിക്കാൻ നോക്കുന്നവരാണ് വണ്ടി മറിഞ്ഞ് അപകടത്തിൽ പെടുന്നത്. കുറേ അപകടങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാവണം, പ്രത്യേകിച്ച് പുതിയതായിട്ട് വണ്ടി ഓടിക്കാൻ വരുന്നവർ. അപ്പോൾ ഒരിക്കലും ഗ്രാവിറ്റിയായിട്ട് മത്സരിക്കാതിരിക്കുക. ഗ്രാവിറ്റി ആക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങളിങ്ങനെ കർവിയിലൂടെ പോകുമ്പോൾ വണ്ടി സൈഡിലോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വഴിക്കങ്ങ് പോവുക, സ്റ്റിയറിങ് ആ ഡയറക്ഷനിൽ തിരിച്ച് താഴോട്ട് ഇറങ്ങുക. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള വഴി. വീണ്ടും ട്രൈ ചെയ്യുക. നിങ്ങൾ ഈ സ്പീഡ് എത്തുന്നവരെ, കണ്ടോ, ഈ സ്പീഡെത്തി സ്വിച്ച് ആകുന്നവരെ കീപ് ഓൺ ട്രൈ. ഈ സോഫ്റ്റ് സൈഡിലാണ് എപ്പോഴും അപകടങ്ങൾ കൂടാറ്. അതുകൊണ്ടാണ് ഡ്യൂണിൻ്റെ ഉൾഭാഗത്തെ പറ്റി നമ്മൾ പറഞ്ഞു. നമ്മൾ ഡ്യൂണിൻ്റെ പുറത്തുകൂടെയും നമ്മൾ സ്വിച്ചിങ് നടക്കാറുണ്ട്. പക്ഷേ അപകടങ്ങൾ കമ്പാരിറ്റീവ് കുറവാണ്. കാരണം ഇത് ഹാർഡ് സൈഡാണ്, ഈ ഹാർഡ് സൈഡിൽ ട്രാക്ഷൻ കൂടും. നമ്മൾ അത്രയും ശ്രദ്ധിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമില്ല, ഓവർഷൂട്ട് ആകാതിരുന്നാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരലായി കയറി അതിൽ ട്രാവൽ ചെയ്ത് വേണം നമ്മൾ സ്വിച്ച് ചെയ്യാൻ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിലോട്ട് ഒരു 10,000 രൂപ ട്രാൻസ്ഫർ ചെയ്തൊക്കെ കേട്ടോ. നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരാം. അപ്പോൾ എല്ലാവരും ചാടി ചാടി നിൽക്കുക. വീണ്ടും കാണാം.
താങ്ക് യു.